ഹലോ ഗായ്സ്, വെൽക്കം ടു ബഡി വ്ളോഗ് ആൻഡ് ദിസ് ഇസ് മീ റാന. അപ്പം ഒരുപാട് കുറേ കാലമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ടെൻത്ത് ആയതിനെ കൊണ്ട് എക്സാമൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനുള്ള പ്രിപ്പറേഷൻസിലൊക്കെ ആയിരുന്നു, ഭയങ്കര പഠിപ്പിയായി പോയി ഗായ്സ്. എന്ത് ചെയ്യാനാ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒഫ്കോഴ്സ് മടിയായിട്ടാണ്. എന്തായാലും ഫുഗേഴ്സ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചു, കാരണം ഇനി കുറച്ച് വെക്കേഷനൊക്കെ ഉണ്ട്. അപ്പം വെറുതെ കുത്തിരിക്കുന്ന ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കാന്ന് വിചാരിച്ചു. സോ എന്തായാലും ലാഗ് അടുപ്പിക്കാതെ വീഡിയോയിൽ കിടക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി നമ്മുടെ പാലസാജി ചേട്ടൻ്റെ ഒരു അടിപൊളി കിരി കച്ചിണ്ണം കാച്ചി രോമാഞ്ചം വരുത്തുന്നൊരു റീലോഡ് കൂടി നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയില്ല നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ എന്തായാലും കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും പലസാജി സാറ്റൻ്റെ ഡാൻസ് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം നിങ്ങൾ വേറെ ആരും ഈ ലോകത്ത് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത്. അതെന്താ ഗൈസ്, എല്ലാവരും മാറി ഞാൻ വരുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വല്ല ഇതും ചെയ്തതാണ്? അല്ലെ സ്റ്റെപ്പ് തന്നെയാണോ? ചിലപ്പം മാസ്റ്റർ സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും. പാലസാജി സേട്ടനെ കളിയാക്കാനാണോ ഇങ്ങനത്തെ കമൻറ്റ് ഇടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കലും പറയുന്നതാണോ എന്നും എനിക്കറിയില്ല. എനിവേ, കമൻറ്റ് ഇടുന്നവർക്ക് എന്തോ പ്രശ്നമാണ് തോന്നുന്നത്. സീരിയസ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഈ കമൻറ്റ് എന്താണെന്ന് കാണണം. ഷെയ്ൻ ടോംസൊക്കെ ശേഷം ഇത്രയ്ക്കും പെർഫെക്ഷനോട് കൂടി രതിപുഷ്പം പൂക്കുന്നു കളിക്കുന്നത് പാലാജി ഷേട്ടനാണ് പോലും. ഓ, കണ്ടില്ലേ റോമാഞ്ചിക്ക് വരുന്നത്? കണ്ടോ? അറിയില്ല, എന്നാലും വരുന്നുണ്ട് എനിക്ക് രോമാഞ്ചം. പാലാജിൻ്റെ ഭയങ്കര വലിയ ഫാനൊക്കെ ആണ് കേട്ടോ, ഞാൻ ഫോളോ ഒക്കെ ചെയ്യുന്നത് ഇൻസ്റ്റയില്. ബിഗ് ഫാനാണ് ഞാൻ. രോമാഞ്ചം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആ സിനിമ കണ്ട ഒരു ഫീലാണ് കിട്ടിയത് ഗായ്സ്. ഓ, ഇതാണ് നിങ്ങളിലെ നിങ്ങളെ പാലാജി ചേട്ടൻ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പം മനസ്സിലായി ഗായ്സ്. എന്തായാലും അതിൽ വന്ന കമൻറ്റും ഇറ്റ് വാസ് അമേസിങ്. ഇതിന് ആക്ച്വലി വേണ്ട സോങ് ഇതല്ല. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യ. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് ഗായത്രി. ഓക്കെ, ഗായത്രീൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ. ഗായത്രി ആരാന്നറിയോ? നമ്മുടെ നമ്മളിപ്പോൾ ഒരുപാട് ട്രോളൊക്കെ കിട്ടുന്നൊരു പാവം ചേച്ചിയാണ്. എന്തായാലും ഒരു പാവം പഞ്ചപാവം മനസ്സിലുള്ളത് മനസ്സിലുള്ളതുപോലെ തുറന്ന് പറയുന്ന ഒരു പാവം കുട്ടിയാണ്. എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടു. മാമേഖലയിൽ നിന്ന് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ, ഒന്ന് ശ്രീനാഥ് ഭാസി നല്ലതായിരിക്കും, ഒരെണ്ണം പൃഥ്വിരാജ് സുകുമാരൻ നല്ലതായിരിക്കും, പിന്നെ മഞ്ജു വാര്യർ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പൃഥ്വിരാജ്, ശ്രീനാഥ് ഭാസി, മഞ്ജു വാര്യർ, ഇവർ മൂന്ന് പേരും വരാണെങ്കിൽ കിടിലായിരിക്കും എന്നാണ്. ഓ, നരേന്ദ്രമോദിൻ്റെ പേരൊന്നും പറയുന്ന ഭാഗ്യം. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. റഷ്യയിലെ ട്രോൾസ് നിർത്തി എന്ന് പറഞ്ഞിട്ട് റഷ്യയിലെ എനിക്ക് ഇവിടെ മാത്രമല്ല സാറേ പിടി. പിണറായി വിജയനോട് സാറിനോട് ഇവിടെ എന്താ ട്രോൾ നിരോധിക്കാൻ പറഞ്ഞിട്ട് പിണറായി വിജയൻ നിരോധിച്ചില്ല. അപ്പം റഷ്യക്കാർക്ക് കുറച്ച് മനസ്സലിവ് തോന്നിയിട്ട് രക്ഷക്കാര് പറഞ്ഞു, ഗായത്രി നീ വിഷമിക്കണ്ട, ആരും നിരോധിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ട്രോളുകളൊക്കെ നിരോധിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ നിരോധിച്ച് ട്രോളൊക്കെ. പക്ഷേ അത് പവറാണ് ഗായത്രീൻ്റെ ആ ഒരു വീഡിയോക്ക്. എന്തായാലും നമ്മൾ ബിഗ് ബോസിനെ പറ്റി കേട്ട്, എന്തായാലും ബിഗ് ബോസിനെ പറ്റി ബിഗ് ബോസ് ഒന്ന് റിയാക്ട് ചെയ്യണ്ട ഗായ്സ്. അപ്പം ബിഗ് ബോസിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് നോക്കിയിട്ട് ലെറ്റ്സ് റിയാക്ട് ഫോർ ദാറ്റ്. പ്രോട്ടീൻ ഉള്ള ബിഗ് ബോസ് പറയുന്നത് പുകവലിയിൽ അല്പം നിയന്ത്രണം ഒക്കെ ആകാം. ആക്ച്വലി ബിഗ് ബോസ് ഞാൻ നന്നായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. അത് നല്ല ലക്ഷണമാണ്. താങ്ക്സ് ബിഗ് ബോസ്.
ഇന്ന് സിഗരറ്റ് വന്നിട്ടില്ല. ബിഗ് ബോസ് സിഗരറ്റ് വിടണം, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ജാസ്മിൻ പറഞ്ഞു ആ ഓക്കെ ബിഗ് ബോസ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല ഇന്ന് കിട്ടില്ല. എന്ത് സ്മൂത്തായിട്ടാ എന്നല്ല കിടക്കി. To be honest, ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് ലക്ഷ്മി പ്രിയന്റേത്. ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു വയസ്സിനെന്നല്ല, ഒരു ദിവസത്തിന് മൂത്തതാണെങ്കിലും അവരെ പേരാണ് ആ സ്കൂളിൽ പഠിച്ചത്. അങ്ങനെ പറഞ്ഞപ്പം എന്തായാലും ആ ഒരു റിപ്ലൈ അത് കിടക്കിയുണ്ട്. എന്തായാലും നിമിഷക്ക് ഇംഗ്ലീഷ് മലയാളം പറയാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന വെറുതെ ആണ്, നല്ല പച്ച മലയാളം അറിയാം. ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യേണ്ട, കാരണം ഡിസ്ലൈക്ക് ചെയ്താൽ അവർ കാണാനൊന്നും പോകുന്നില്ലല്ലോ. സോ എല്ലാം ലൈക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക, ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. സോ എല്ലാം ഫോളോ ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.